നമസ്കാരം. നമ്മുടെ തോമസ് ഐസക് സാറിന്റെ എല്ലാ ബജറ്റിലും എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും നമ്മൾ പതിവായി കേൾക്കാറുള്ള ഒരു പദമാണ് കിഫ്ബി. കിഫ്ബി ഒരു ദൈവത്തിന്റെ പേരായിരുന്നു എങ്കിൽ തോമസ് ഐസക് സാറിന് എത്ര പുണ്യം കിട്ടിയേനെ. വല്ല നാരായണാന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈശോയെന്നോ വല്ലതും ആയിരുന്നു, ആ രീതിയിലുള്ള ഒരു പദമായിരുന്നു കിഫ്ബി എങ്കിൽ അദ്ദേഹത്തിന് പുണ്യം കിട്ടുമായിരുന്നു. ട്രോളുകളാണ് കേട്ടോ അതൊക്കെ, അതൊക്കെ സ്വാഭാവികമായ ആക്ഷേപഹാസ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഈ കിഫ്ബി എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ നാടിന് എന്ത് ഗുണമാണ് ഉണ്ടായത്, ഇത് ഓരോരുത്തരും ചോദിക്കുന്നതാണ്. കാരണം സാധാരണക്കാരന്, ഒരു സാധാരണ ഒരു കൂലി വേലയ്ക്ക് പോകുന്ന, ദൈനംദിന ജോലികൾക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് കിഫ്ബി എന്താണെന്നോ, കിഫ്ബി വഴിയുള്ള പദ്ധതികൾ എന്താണെന്നോ, കിഫ്ബിയിൽ നിന്ന് കടമെടുക്കുന്നത് എന്തിനാണെന്നോ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മുഖ്യമന്ത്രി മണിമുട്ടുന്നത് എന്തിനാണെന്നോ ഒന്നും അറിയാൻ യാതൊരു മാർഗവുമില്ല. എന്ത് പറഞ്ഞാലും കിഫ്ബി കിഫ്ബി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ ഈ തുടക്കം മുതൽ 2016 മുതൽ, എനിക്ക് തോന്നുന്നത് 2019 ബജറ്റ് മുതലാണ് ഇത് വലിയ കാര്യമായി കേട്ടു തുടങ്ങിയത്. ഏതായാലും കൊള്ളാം, ഏതായാലും കിഫ്ബി വഴി കോടിക്കണക്കിന് രൂപ കടമെടുത്ത് കേരളത്തെ മുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ എന്നതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതിവിടെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാർക്ക് പോലും പലപ്പോഴും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിസ്റ്റും മെട്രോമാൻ ശ്രീ ഇ ശ്രീധരൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. ഉടനെ അതുവരെ വലിയ ശ്രീധരനെയൊക്കെ വലിയ കാര്യമായി പുകഴ്ത്തിക്കൊണ്ടൊക്കെ ഇരുന്ന ആളുകൾ അദ്ദേഹത്തിനെതിരെ ചില ട്രോളുകളൊക്കെ പടച്ചുവിട്ട് തുടങ്ങി. മയത്തിലാണ് വിടുന്നത്, ശ്രീധരൻ സാറേ താങ്കളും പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ട്രോളുകളൊക്കെ കണ്ടു. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ഏതായാലും വ്യാജ ഡിഗ്രിയിലൂടെയും അല്ലെങ്കിൽ വ്യാജ ബിരുദം നേടി, വ്യാജ അപ്പോയിന്റ്മെന്റ് നേടി ഇവിടുത്തെ കമ്മികളും കമ്മികളുടെ കുടുംബാംഗങ്ങളും യൂണിവേഴ്സിറ്റികളിൽ കയറി പറ്റുന്നതുപോലെ 97 നമ്മുടെ സുനിൽ പി ഇളയിടം തട്ടിപ്പിലൂടെ അല്ലെങ്കിൽ നേരാമണ്ണമല്ലാത്ത മാർഗത്തിൽ കൂടെ ഡോക്ടറേറ്റ് നേടിയതും സർവകലാശാലയിൽ കടന്നുകൂടിയതും ഏതായാലും മെട്രോമാൻ ഇ ശ്രീധരനെ കുറിച്ച് അങ്ങനെ ഏതായാലും കമ്മികൾ പോലും പറയുമെന്ന് തോന്നുന്നില്ല. ഇനി പറയുന്ന കമ്മികൾ ഉണ്ടാകാം, കാരണം അവരുടെ വിവരത്തിന്റെ നിലവാരം എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായി തന്നെ അറിയാം. കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ ശ്രീ ഇ ശ്രീധരൻ മാതൃഭൂമി ന്യൂസിന് വളരെ വിശദമായ ഒരു അഭിമുഖം നൽകി. അതിൽ കിഫ്ബിയെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു. ആ ഒരു പരാമർശവും അദ്ദേഹത്തിന്റെ വിശദീകരണവും ഒക്കെയാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. കാരണം കിഫ്ബി എന്താണ് എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം. അദ്ദേഹം ലോകം കണ്ട വ്യക്തിയാണ്, അദ്ദേഹം ലോകപരിചയമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള വ്യക്തിയാണ്, ടെക്നോളജിസ്റ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്തായാലും അദ്ദേഹത്തിന്റെ അറിവിന്റെ ആ ഒരു പരിധിയെക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. പരിധിയില്ലാത്ത അറിവിന്റെ ഉറവിടം തന്നെയാണ് ശ്രീ ഇ ശ്രീധരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒന്നിനെയും വിലയിരുത്തേണ്ട ആവശ്യവുമില്ല. അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, രാഷ്ട്രീയം എന്നത് അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ജനങ്ങളുടെയും നാടിന്റെയും വികസനത്തിന് ആണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന ഒരു പ്രാഥമിക കാര്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനു മുൻപും സംസാരിച്ചത്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ദേശീയതയുടെ ഭാഗമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നത്. കിഫ്ബിയാണ് കേരളത്തിന് ഏറ്റവും ദ്രോഹം ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. അതായത് കേരളത്തെ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിക്കുന്ന ഈ കിഫ്ബി, ഐസക്കിന്റെ സൃഷ്ടി കിഫ്ബി. കിഫ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും പറയുന്ന പരിധിക്കപ്പുറം പോയി കടം വാങ്ങിക്കുക, അതാണ് കിഫ്ബി, വേറൊന്നുമല്ല. ഇങ്ങനെ കടം വാങ്ങി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്ന് ഓരോ കേരളീയന്റെ തലയിലും 1.2 ലക്ഷം രൂപ കടമുണ്ട്. എന്റേതും നിങ്ങളുടേതും ഇവിടെ ഇരിക്കുന്ന ഡെസ്കിൽ ഇരിക്കുന്ന എല്ലാവരുടേതും ഉൾപ്പെടെ എല്ലാവരുടെയും, ഓരോ വ്യക്തിയുടെയും, ഓരോ പിഞ്ചുകുഞ്ഞിന്റെയും തലയിൽ 1.2 ശരാശരി ലക്ഷം കടമാണ് ഉള്ളത്. കടം വാങ്ങി തൽക്കാലം പണിയെടുക്കാം, പക്ഷേ ആര് അത് വീട്ടും? കിഫ്ബി കടം വാങ്ങി ചെയ്ത പണികൾ ഒന്നും ലാഭകരമല്ല, ആര് പണം മടക്കി കൊടുക്കും എന്നാണ് ശ്രീ ഇ ശ്രീധരൻ ചോദിച്ചത്. ഐസക് സാർ മറുപടി പറയേണ്ട വിഷയമാണ്, മുഖ്യമന്ത്രിയും മറുപടി പറയേണ്ടതാണ്. അവർക്ക് പറയാൻ അറിയില്ല, അവർ പറയുകയുമില്ല. ആരോഗ്യമേഖലയിൽ സർക്കാർ ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നും ഈ സർക്കാർ ചെയ്തിട്ടില്ല. നമ്മുടെ എല്ലാ കോളേജുകളും സർവകലാശാലകളും പാർട്ടി നേതാക്കളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ DYFI യുടെയും SFI യുടെയും നേതാക്കളെ കുത്തിത്തിരുകി, ആവശ്യമില്ലാത്തടത്ത് കുത്തിത്തിരുകി, സർവകലാശാലകളിലൊക്കെ അനധികൃത നിയമനങ്ങൾ നൽകി സഖാക്കന്മാരെ കൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം നിറച്ചിരിക്കുന്നു പിണറായി സർക്കാർ. വിദ്യാഭ്യാസ മേഖല ഏറ്റവും താഴേക്ക് പോയിരിക്കുന്നു. ശ്രീധരൻ ഒരു വിദ്യാഭ്യാസ ടെക്നോളജി വിചക്ഷണൻ കൂടിയാണ്. ആരോഗ്യമേഖലയിൽ ഒരു വർഷമായി അത്യാവശ്യം നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ശൈലജ ടീച്ചർക്ക് അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായും കൊടുക്കാം. പോരായ്മകൾ ഉണ്ടെങ്കിലും കൊറോണ പ്രതിരോധ സംവിധാനത്തെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രളയമുണ്ടായതിന്റെ കാരണം പോലും സർക്കാരിന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് പ്രളയമുണ്ടാകാൻ കാരണമെന്ന് MM മണി സാറിനോട് ചോദിച്ചാൽ മറുപടി പറയുമോ? ഇപ്പോഴും പറയില്ല. ഇതൊരു മനുഷ്യനിർമ്മിത പ്രളയമാണെന്നാണ് ശ്രീ ഇ ശ്രീധരൻ ആ അഭിമുഖത്തിൽ പറഞ്ഞത്.
സ്വാഭാവികമല്ല. ഒരു വിദഗ്ധ സമിതി ഉണ്ടാക്കി പ്രളയത്തിന്റെ കാരണവും അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടെത്തണം. ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടില്ല. പ്രളയം ബാധിച്ചവരുടെ പുനരധിവാസം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഈ സർക്കാരിന്റെ നേട്ടമായി ഈ പുനരധിവാസം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അടിക്കുന്നത് എന്തിനാണ് എന്ന കാര്യമാണ് സംശയത്തോടുകൂടി തന്നെ ശ്രീ ഇ ശ്രീധരൻ ചോദിച്ചത്. കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരണം. കഴിഞ്ഞ 20 വർഷമായി ഒരു നല്ല വ്യവസായം പോലും കേരളത്തിൽ വന്നിട്ടില്ല. വിദേശികൾ, പ്രവാസി മലയാളികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വ്യവസായം തുടങ്ങാൻ ഇവിടെ എത്തുമ്പോൾ ഇവിടെ സഖാക്കന്മാർ കൊടിപിടിക്കുകയും അവർ മറ്റ് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും അവരുടെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്ത ആന്തൂരിലെ സാജന്റെ ആത്മഹത്യ നമുക്കറിയാമല്ലോ അല്ലെ. ഇവിടെ ഒന്നും വരാൻ സമ്മതിക്കില്ല. അതാണ് ഇവിടുത്തെ നയം. ആ ഒരു രീതി മാറണം. വ്യവസായങ്ങൾ വരാതെ ആളുകൾക്ക് ജോലി കിട്ടില്ല. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. രാജ്യത്തിന് ഗുണം നോക്കി ഒന്നും ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് സിൽവർ ലൈൻ, അതുകൊണ്ട് ഒരു ഗുണവും കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. രാഷ്ട്രീയ സൗകര്യം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. അനുമതി ലഭിച്ച പല റെയിൽ പ്രോജക്ടുകളും LDF സർക്കാർ ഉപേക്ഷിച്ചു, വേണ്ടെന്ന് വെച്ചു. ഇവിടെ വികസനം വന്നുപോയെങ്കിലോ എന്ന് പറയുന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ പല പദ്ധതികളും ഇവിടെ തടയപ്പെട്ടു, സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ല. നിലമ്പൂർ നഞ്ചങ്കോട് ലൈൻ, തിരുവനന്തപുരം ലൈറ്റ് മെട്രോ, കോഴിക്കോട് ലൈറ്റ് മെട്രോ, ഇതൊന്നും വേണ്ട. അവർക്ക് ശരിക്കും സംസ്ഥാനത്തിന് ആവശ്യമായ പ്രൊജക്ടുകൾ എടുക്കുന്നില്ല. പകരം അവർക്ക് സൗകര്യം പോലെ, അവർക്ക് ലാഭം കിട്ടുന്ന, അവർക്ക് അഴിമതി നടത്താൻ പറ്റുന്ന, അവർക്ക് ആളുകളെ തിരികെ കയറ്റാൻ പറ്റുന്ന പദ്ധതികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഈ ശ്രീധരൻ കുറ്റപ്പെടുത്തിയത്. ചെയ്യുന്ന കർമ്മം നാടിന് ഉപകാരപ്പെടണം എന്നതാണ് തന്റെ ചിന്തയെന്നും, അതല്ലെങ്കിൽ പാലാരിവട്ടം പാലം ഏറ്റെടുക്കേണ്ട അവസ്ഥ ആവശ്യമില്ല. പാലാരിവട്ടം ഏറ്റെടുത്തില്ലെങ്കിൽ അത് പൂർത്തിയാകാൻ 18 മാസം എടുത്തേനെ, അതുവരെ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. 5.5 മാസം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പാലം പൂർത്തീകരിച്ചത്. ആ കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എല്ലാം കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ വികസനം വരാൻ സമ്മതിക്കില്ല. ഇവിടെ കിഫ്ബി പോലുള്ള സമ്പ്രദായങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിന്റെ സാമ്പത്തിക ശേഷി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നു, തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു. ഇവിടെ നിക്ഷേപങ്ങൾ വരാൻ സമ്മതിക്കില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്ടുകൾ വന്നാൽ അത് തടയാൻ ശ്രമിക്കുന്നു. അതായത് കേരളത്തെ മൊത്തം നശിപ്പിച്ച് തങ്ങൾക്കും തങ്ങളുടെ പാർട്ടിക്കും വ്യക്തികൾക്കും പാർട്ടി നേതാക്കൾക്കും മന്ത്രിമാർക്കും മാത്രം വ്യക്തിഗതമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ ഈ കഴിഞ്ഞ 4.25 വർഷം, ഈ 5 വർഷത്തോട് അടുക്കുമ്പോൾ കാട്ടിക്കൂട്ടിയത് എന്നുള്ള കാര്യമാണ് ശ്രീ ഇ ശ്രീധരൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഓരോന്നും സത്യമാണ്. കാരണം അദ്ദേഹം രാഷ്ട്രീയമായിട്ടല്ല പ്രതികരിച്ചത്. അദ്ദേഹം വാസ്തവങ്ങളും കണക്കുകളും ഉദാഹരണങ്ങളും വ്യക്തമായ അനുഭവങ്ങളും നിരത്തിയാണ് ശ്രീ ഇ ശ്രീധരൻ സംസാരിച്ചത് എന്ന് ഇത് കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. തീർച്ചയായും ഇവിടുത്തെ അവസ്ഥ അതാണ്. പരിതാപകരമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്നതാണ് ഇതിന്റെ ആകെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് മാറണം. ഇത് മാറിയേ പറ്റൂ, മാറ്റിയേ പറ്റൂ. വെബ് ഡെസ്ക്.